ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിസാൻസ് ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കുഞ്ഞുങ്ങൾക്കുള്ള ബെസ്റ്റ് സ്ലീപ്പിംഗ് പൊസിഷനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമല്ലേ. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഏതാണ് സേഫ് പൊസിഷൻ എന്ന് നോക്കാം. കുഞ്ഞുങ്ങൾ ന്യൂബോൺസ് ആയിരിക്കുമ്പോൾ എപ്പോഴും കുറേ നേരം കിടന്നുറങ്ങുന്നതാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ സ്ലീപ്പിംഗ് പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ തെറ്റായ രീതിയിലാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ ചില സമയത്ത് പെട്ടെന്ന് തന്നെ മരണം വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുമ്പോൾ സേഫ് ആയിട്ടുള്ള പൊസിഷൻ വേണം ഇങ്ങനെ കിടത്താൻ. അതുപോലെ നമ്മൾ എപ്പോഴും തന്നെ കുഞ്ഞിനെ ശ്രദ്ധിക്കേണ്ടതാണ് കുഞ്ഞ് സേഫ് പൊസിഷനിലാണോ കിടക്കുന്നത് എന്ന്. ഇതൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള സ്ലീപ്പിംഗ് പൊസിഷൻ എന്ന് നമുക്ക് നോക്കാം. ആദ്യം പറയുന്നത് സ്ലീപ്പ് ഓൺ ബാക്ക് പൊസിഷനാണ്. നിങ്ങൾ ഉറങ്ങുമ്പോൾ നേരെ കിടന്നുറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ല സ്ലീപ്പിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് പൊസിഷനിൽ കുഞ്ഞ് കിടക്കുമ്പോൾ കുഞ്ഞിന് ശ്വസിക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. കുഞ്ഞുങ്ങൾക്ക് ശ്വാസം മുട്ടുന്നതിന് റിസ്ക് കുറവാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിപ്പോൾ ചെറിയ നാപ്പ് എടുക്കുവാണെങ്കിലും അതുപോലെ ഇപ്പോൾ രാത്രി മുഴുവനും ഉറങ്ങുമ്പോഴാണെങ്കിലും ബാക്ക് പൊസിഷനാണ് ഏറ്റവും നല്ലത്. ഇനി അടുത്തത് ഏതൊക്കെ പൊസിഷനിൽ കിടക്കുമ്പോഴാണ് കുഞ്ഞ് പ്രതീക്ഷിക്കാതെ തന്നെ പെട്ടെന്ന് മരണം വരെ സംഭവിക്കാൻ അല്ലെങ്കിൽ റിസ്ക് കൂടുതൽ എന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാമത് പറയുന്നത് സ്ലീപ്പ് ഓൺ സ്റ്റൊമക് പൊസിഷനാണ്. അതായത് കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുമ്പോൾ കമിഴ്ന്ന് കിടന്നുറങ്ങുന്നതാണ്. ഇതൊരു അൺസേഫ് ആയിട്ടുള്ള പൊസിഷനാണ്. കാരണം കുഞ്ഞുങ്ങൾ ഈ പൊസിഷനിൽ കിടന്നുറങ്ങുമ്പോൾ കുഞ്ഞുങ്ങൾ താടിയലിനൊരു പ്രഷർ കൊടുക്കുകയും അങ്ങനെ കുഞ്ഞിൻ്റെ മൂക്കിന് പ്രഷർ വരികയും മൂക്ക് അടയുകയും അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും. നിങ്ങളിങ്ങനെ കമിഴ്ന്ന് കിടന്നുറങ്ങുമ്പോൾ കുഞ്ഞിൻ്റെ ഫേസ് ബെഡ്ഷീറ്റിൽ വളരെ ചേർന്നായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് വളരെ ചെറുതായിട്ട് മാത്രമേ ശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഓക്സിജൻ കിട്ടുന്നതും കുറവായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതുപോലെ ഇങ്ങനത്തെ പൊസിഷനിൽ കുഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ ഇപ്പോൾ മാട്രസ് വളരെ സോഫ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. കാരണം ഈ പൊസിഷനിൽ ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ മൂക്ക് മാട്രസിൽ പതിഞ്ഞിരിക്കുകയും അതുപോലെ ഇപ്പോൾ മാട്രസിൽ നമ്മളിപ്പോൾ കവറായിട്ട് നമ്മൾ ഒരു ഷീറ്റ് വിരിച്ച് കുഞ്ഞിനെ അങ്ങനെ കിടത്തുവാണെങ്കിലും കുഞ്ഞിന് ശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അടുത്തത് സ്ലീപ്പിംഗ് ഓൺ സൈഡ് പൊസിഷനാണ്. അത് കുഞ്ഞുങ്ങൾ ഒരു സൈഡ് ചെരിഞ്ഞ് കിടക്കുന്നതാണ്. തീരെ ചെറിയ കുഞ്ഞുങ്ങളെ ഒരിക്കലും സൈഡ് ചെരിച്ച് കിടത്തരുത്. ഇങ്ങനെ കിടത്തുമ്പോൾ കുഞ്ഞുങ്ങൾ കുറേ നേരം ഉറങ്ങിക്കഴിയുമ്പോൾ ചിലപ്പോൾ കമിഴ്ന്ന് കിടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീരെ ചെറിയ കുഞ്ഞുങ്ങളെ ഒരിക്കലും സൈഡ് ചെരിഞ്ഞ് കിടത്താതിരിക്കുക. ഇനി അടുത്തത് കുഞ്ഞുങ്ങളെ സേഫ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങാനുള്ള ടിപ്സ് നമുക്ക് നോക്കാം. അതായത് കുഞ്ഞുങ്ങളെ ബെഡിൽ കിടത്തുമ്പോൾ ബമ്പർ പാഡ്സോ അല്ലെങ്കിൽ പില്ലോസോ ഒന്നും തന്നെ ഉപയോഗിക്കാതിരിക്കുക. അതായത് കുഞ്ഞുങ്ങളുടെ തൊട്ടിയിലാണെങ്കിലും ബെഡിലാണെങ്കിലും ഇങ്ങനെ പില്ലോസ് ഒന്നും ഉപയോഗിക്കാതിരിക്കുക. കാരണം ഇവയെല്ലാം ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ തല കവർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ എപ്പോഴും ലൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഇടീപ്പിക്കുക. കുഞ്ഞുങ്ങൾ രാത്രി നല്ലതുപോലെ ഉറങ്ങണമെങ്കിൽ ലൈറ്റായിട്ടുള്ള തുണിയുടെ ഡ്രസ്സ് വേണം ഇട്ട് കൊടുക്കാൻ. അതുപോലെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് ഒരിക്കലും കൂടുതൽ ടൈറ്റായിട്ടുള്ളതോ അല്ലെങ്കിൽ കൂടുതൽ ലൂസായിട്ടുള്ള ഡ്രസ്സൊന്നും ഇട്ട് കൊടുക്കാതിരിക്കുക. അങ്ങനെ നല്ല ലൈറ്റായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടിക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നതാണ്. ഇത് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ന്യൂബോൺസിനെ എപ്പോഴും ഉറക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള പൊസിഷനാണോ കുഞ്ഞ് ഉറങ്ങുന്നത് എന്ന് പ്രത്യേകം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.